നമസ്കാരം. ഗുരുവായൂർ മണ്ഡലം വാർത്തകളിൽ ഈ അടുത്ത് നിറയുന്നത് BJP സ്ഥാനാർത്ഥി സി നിവേദിതയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയതിൻ്റെ പേരിലായിരുന്നു. BJP സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഒപ്പ് സത്യവാങ്മൂലത്തിൽ ഇല്ല എന്ന കാരണത്താലാണ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയ അവസ്ഥ വന്നത്. എന്നാൽ ഏത് എതിർ സ്ഥാനാർത്ഥി വന്നാലും മണ്ഡലത്തിലെ ഭരണം നിലനിർത്തുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇടതുപക്ഷം. തൃശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിലെ ഒരുമനയൂർ, കടപ്പുറം, പുന്നയൂർ, പുന്നയൂർ കുളം, വടക്കേക്കാട്, ഏങ്ങണ്ടിയൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഗുരുവായൂർ, ചാവക്കാട് മുനിസിപ്പാലിറ്റികളും ഉൾപ്പെടുന്നതാണ് ഗുരുവായൂർ നിയമസഭാ മണ്ഡലം. 2008 നിയമസഭാ പുനർനിർണയത്തിന് മുൻപ് മണ്ഡലത്തിൽ ഉൾപ്പെട്ടിരുന്നത് ഒരുമനയൂർ, കടപ്പുറം, പുന്നയൂർ, പുന്നയൂർ കുളം, വടക്കേക്കാട്, പൂക്കോട്, ഏങ്ങണ്ടിയൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഗുരുവായൂർ, ചാവക്കാട് മുനിസിപ്പാലിറ്റികളുമായിരുന്നു. മണ്ഡലത്തിന് ഇടതിനോട് ഈയടുത്താണ് ചായ്വ് വന്നത്. മുൻകാലങ്ങളിൽ മണ്ഡലം കൂടുതലും ആഭിമുഖ്യം നൽകിയിരുന്നത് മുസ്ലിം ലീഗിനായിരുന്നു. എന്നാൽ ലീഗ് ഭരണത്തെ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും അട്ടിമറി വിജയത്തോടെ പരാജയപ്പെടുത്തി നിലവിലെ MLA ആയ KV അബ്ദുൾ ഖാദർ മണ്ഡലത്തെ പിടിച്ചെടുക്കുകയായിരുന്നു. 1957 മണ്ഡല രൂപീകരണത്തിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ വിജയം കരസ്ഥമാക്കിയത് സ്വതന്ത്രനായ കോരു കൂളിയാട്ടായിരുന്നു. തുടർന്ന് 1960 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനായി KJ കരുണാകർ ആയിരുന്നു മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചത്. തുടർന്ന് മുസ്ലിം ലീഗിനായി BVS തങ്ങൾ വിജയം കരസ്ഥമാക്കി. 1970 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചത് KTPK വർക്കി വടക്കനായിരുന്നു. 1977 വീണ്ടും BVS തങ്ങൾ ലീഗിനായി വിജയിച്ചു. ഈ വിജയം 1980 തുടർന്നു. എന്നാൽ 1982 PKK ബാവ BVS തങ്ങളിൽ നിന്ന് മത്സരസ്ഥാനം ഏറ്റുവാങ്ങി വിജയിച്ചു. 1987 PKK ബാവ വീണ്ടും ആ വിജയം തുടർന്നു. തുടർന്ന് 1991 PM അബൂബക്കർ ലീഗിനായി തന്നെ മത്സരം ജയിച്ചു. എന്നാൽ 1996 T Kunjumuhammad സ്വതന്ത്രമായി മണ്ഡലത്തിൽ നിന്ന് വിജയം കരസ്ഥമാക്കി. എന്നാൽ PKK ബാവ വീണ്ടും 2001 ലീഗിനായി മത്സരം ജയിച്ചു. തുടർന്ന് 2006 മുതൽ ഇടതിൻ്റെ KV അബ്ദുൾ ഖാദർ ആയിരുന്നു മത്സരത്തിൽ നിന്ന് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. എതിർ സ്ഥാനാർത്ഥികളിൽ നിന്നും 10,000+ വോട്ടുകളാണ് KV അബ്ദുൾ ഖാദർ 3 തെരഞ്ഞെടുപ്പുകളിലും നേടിയിട്ടുള്ളത്. ഇതേ വിജയം തന്നെയാണ് പുതിയ സ്ഥാനാർത്ഥിയായ NK അക്ബറിൽ നിന്നും ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത്. KNA ഖാദറാണ് വലതുപക്ഷത്തിനായി മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്നത്. ലീഗിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ് KMA ഖാദർ. മുൻപ് വേങ്ങരയിൽ നിന്നും കൊണ്ടോട്ടിയിൽ നിന്നും നിയമസഭയെ അദ്ദേഹം പ്രതിനിധീകരിച്ചിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥിയുടെ തള്ളലിനെ തുടർന്ന് വോട്ടുകൾ കോൺഗ്രസിലേക്ക് മറിയുമോ എന്ന ചോദ്യത്തിന് എവിടെ നിന്ന് വോട്ടുകൾ വന്നാലും അത് സ്വീകരിക്കുമെന്നായിരുന്നു ഖാദറിൻ്റെ മറുപടി. ഇത് കോലീബി സഖ്യത്തിൻ്റെ തെളിവാണെന്ന് NK അക്ബർ വിലയിരുത്തുന്നത്. എന്നാൽ BJP സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളണോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി വിധി വരുന്നത് തിങ്കളാഴ്ചയാണ്. 3 മുന്നണികളും മത്സരിക്കുന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് അത് വളരെയധികം നല്ലൊരു കാര്യമാണ്. കാരണം വോട്ടുകളുടെ മറിച്ചിൽ ഉണ്ടാവുകയില്ല, വലിയൊരു വിജയം തന്നെയായിരിക്കും ഉണ്ടാവുകയും ചെയ്യുക. എന്നാൽ ഗുരുവായൂർ BJPയിൽ നിലവിലെ നിലപാട് ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടി സ്ഥാനാർത്ഥിയായ ദിലീപ് നായരെ പിന്തുണയ്ക്കുക എന്നതാണ്. ചാവക്കാട് ഏരിയ സെക്രട്ടറിയും മുൻ മുനിസിപ്പൽ ചെയർമാനുമായ NK അക്ബർ CITU ഏരിയ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിനായി തന്നെയാണ് ഗുരുവായൂരിൽ NK അക്ബർ മത്സരിക്കുന്നത്. നിലവിൽ BJPയുടെ മത്സരത്തിൻ്റെ ആശയക്കുഴപ്പം തന്നെയാണ് ഗുരുവായൂരിൽ ഉള്ള പ്രശ്നം. എന്നാൽ വിജയം സുനിശ്ചിതം തന്നെയാണ് എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷ.